കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പ്രസന്റ് ടെൻസും കഴിഞ്ഞു പാസ്റ്റ് ടെൻസും കഴിഞ്ഞു ഈ വീഡിയോ തൊട്ടിട്ട് നമ്മൾ ഫ്യൂച്ചർ ടെൻസ് തുടങ്ങാൻ പോവുകയാണ് ഫ്യൂച്ചർ ടെൻസിനെ എല്ലാ ടെൻസും പോലെ തന്നെ നാലായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് നമ്മൾ ഈ വീഡിയോയിൽ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ആണ് എടുക്കാൻ പോകുന്നത് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിന്റെ ഇക്വേഷൻ വരുന്നത് എസ് പ്ലസ് വിൽ ഓർ ഷാൽ പ്ലസ് വി വൺ പ്ലസ് ഒ ആണ് എസ് എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് സബ്ജക്റ്റ് കഴിഞ്ഞാൽ വിൽ അല്ലെങ്കിൽ ഷാൽ പിന്നെ വെർബിന്റെ ആദ്യത്തെ ഫോം അതാണ് വി വൺ പ്ലസ് ഒബ്ജക്റ്റ് ഇങ്ങനെയാണ് ഇതിന്റെ ഇക്വേഷൻ വരുന്നത് ഇതിലൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വില്ല് വില്ല് ഉപയോഗിക്കേണ്ടത് സെക്കൻഡ് പേഴ്സണും തേർഡ് പേഴ്സണിന്റെ ഒപ്പവും അതേപോലെ ഷാൽ ഉപയോഗിക്കേണ്ടത് ഫസ്റ്റ് പേഴ്സണിന്റെ ഒപ്പമാണ് അതായത് ഫസ്റ്റ് പേഴ്സൺ എന്ന് പറയുന്നത് ഐയും വിയും ഐയും വിയും ആണ് ഫസ്റ്റ് പേഴ്സൺ അതേപോലെ സെക്കൻഡ് പേഴ്സൺ എന്ന് പറയുന്നത് യുവും തേർഡ് പേഴ്സൺ ഹി ഷീ ഇറ്റ് ദേ അല്ലെങ്കിൽ പ്രോണൗൺസ് പേരുകൾ ഇതാണ് തേർഡ് പേഴ്സൺ ആയിട്ട് വരുന്നത് അപ്പൊ ഈ ടെൻസിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഫസ്റ്റ് പേഴ്സണിന്റെ ഒപ്പം ഷാലും സെക്കൻഡും തേർഡ് പേഴ്സണും വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ഒപ്പം ഏത് ഉപയോഗിക്കുക വില്ല് ഉപയോഗിക്കുക ഇനി അത് മാറി യൂസ് ചെയ്തുകൊണ്ട് തെറ്റെന്ന് പറയാൻ പറ്റില്ല കാരണം നമ്മൾ ഭാവിയിൽ ഒരു ഓക്സിലറി വെർബിന്റെ ക്ലാസ് എടുക്കും അപ്പൊ അത് ഡീറ്റെയിൽ ആയിട്ട് ഓരോന്ന് ഇപ്പം ഐ വില്ലും ഐ ഷാലും അല്ലെങ്കിൽ ഹി വില്ലും ഹി ഷാലും പറയുമ്പോൾ ഉള്ള ചെറിയ ചെറിയ അത് ഉദ്ദേശിക്കുന്ന അർത്ഥങ്ങളിലുള്ള മാറ്റം നമ്മൾ ഭാവിയിൽ വേറൊരു വീഡിയോ ചെയ്യും അതിൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പൊ ഇനി എക്സാമ്പിൾ നോക്കാം ഐ ഐ വെച്ച് പറയുമ്പോൾ ഐ ഷാൽ റൈറ്റ് എ ലെറ്റർ ഐ ഷാൽ റൈറ്റ് എ ലെറ്റർ അതിന്റെ അർത്ഥം ഞാൻ എഴുതും എന്നാണ് ഞാൻ എഴുതും നാളെ അല്ലെങ്കിൽ അടുത്ത മാസം എഴുതും എഴുതും എന്നാണ് അർത്ഥം വരുന്നത് ഇനി ഹീ വെച്ച് പറയുമ്പോൾ ഹീ വിൽ റൈറ്റ് എ ലെറ്റർ ഷീ ആണെങ്കിലും ഷീ വിൽ റൈറ്റ് എ ലെറ്റർ ദേ വിൽ റൈറ്റ് എ ലെറ്റർ രാജു വിൽ റൈറ്റ് എ ലെറ്റർ രാജു ആൻഡ് രാധ വന്നാലും വിൽ റൈറ്റ് എ ലെറ്റർ ഇതിൽ ഐ ആണ് ഫസ്റ്റ് പേഴ്സൺ അതാണ് ഐയുടെ ഒപ്പം നമ്മൾ എന്ത് ഉപയോഗിച്ചത് ഷാൽ ഉപയോഗിച്ചത് ഹീ ഷീ ദേ രാജു രാജു ആൻഡ് രാധ ഇതൊക്കെ വരുന്നത് സെക്കൻഡ് തേർഡ് പേഴ്സൺ ആണ് അപ്പൊ ഇവരുടെ ഒപ്പം ഏത് ഉപയോഗിച്ചു വില്ല് ഉപയോഗിച്ചു അതേപോലെ യു വന്നാലും യു ആണെങ്കിലും യു വിൽ റൈറ്റ് എ ലെറ്റർ യുടെ ഒപ്പം ഏതാണ് വരിക സെക്കൻഡ് പേഴ്സൺ ആയതുകൊണ്ട് വില്ലാണ് വരിക ഇനി ഇതിന്റെ യൂസസ് നോക്കാം യൂസ് വരുന്നത് എളുപ്പമാണ് കാരണം ഭാവിയിൽ ഒരു നിശ്ചിത സമയത്ത് സംഭവിക്കാൻ പോകുന്ന കാര്യത്തെ സൂചിപ്പിക്കാൻ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ഉപയോഗിക്കുന്നു ഭാവിയിൽ നടക്കാൻ പോകുന്ന ഒരു കാര്യത്തെ നമ്മൾ സൂചിപ്പിക്കാൻ ഏതാണ് ഉപയോഗിക്കാറ് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ആണ് ഉപയോഗിക്കുക ഉദാഹരണം നോക്കാം ഐ ഷാൽ ഗോ ടു ഊട്ടി നെക്സ്റ്റ് മന്ത് അടുത്ത മാസം ഞാൻ ഊട്ടിയിൽ പോകും ഐ ഷാൽ ഗോ ടു ഊട്ടി ഐയോടൊപ്പം ഷാൽ വന്നു പിന്നെ ഗോ വെർബിൻ്റെ ഒന്നാമത്തെ ഫോം വി വൺ ഐ ഷാൽ ഗോ ഐ ഷാൽ ഗോ ടു ഊട്ടി നെക്സ്റ്റ് മന്ത് അടുത്ത എക്സാമ്പിൾ ഹീ വിൽ ബൈ എ കാർ നെക്സ്റ്റ് മന്ത് അടുത്ത മാസം അവനൊരു കാറ് വാങ്ങും അപ്പം അടുത്ത മാസം ടുമാറോ അടുത്ത വീക്ക് അടുത്ത ഇയർ ഇതെല്ലാം ഏത് ടെൻസിലാണ് പറയേണ്ടത് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിലാണ് പറയേണ്ടത് അപ്പം ഇത്ര തന്നെയേ ഉള്ളൂ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് നമുക്കിനി ഒന്ന് റിവൈസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിൻ്റെ ഇക്വേഷൻ വരുന്നത് എസ് പ്ലസ് വില്ല് അല്ലെങ്കിൽ ഷാൽ വില്ല് ഓർ ഷാൽ പ്ലസ് വി വൺ പ്ലസ് ഒ പിന്നെ അതിൽ നോട്ട് ചെയ്യേണ്ട കാര്യം ഫസ്റ്റ് പേഴ്സൺ ആണെങ്കിൽ ഐയും വിയും ഐയും വിയും ഫസ്റ്റ് പേഴ്സൺ ആണ് ഫസ്റ്റ് പേഴ്സൻ്റെ ഒപ്പം ഷാലും സെക്കൻഡും തേർഡ് പേഴ്സൻ്റെ ഒപ്പം ഏതോ ഉപയോഗിക്കേണ്ടത് വില്ലുമാണ് ഉപയോഗിക്കേണ്ടത് പിന്നെ നമ്മൾ എക്സാമ്പിളുകൾ എഴുതി അതിൻ്റെ അർത്ഥം വരുന്നത് ഞാൻ എഴുതുന്നതാണ് ഞാൻ എഴുതും പിന്നെ യൂസ് എന്ന് പറയുന്നത് ഭാവിയിൽ ഒരു നിശ്ചിത സമയത്ത് നാളെ അല്ലെങ്കിൽ അടുത്ത ആഴ്ച അങ്ങനെ ഒരു നിശ്ചിത സമയത്ത് സംഭവിക്കാൻ പോകുന്ന കാര്യത്തെ സൂചിപ്പിക്കാനാണ് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ഉപയോഗിക്കുന്നത് ഇനി അടുത്ത ക്ലാസ്സിൽ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് നോക്കാം